ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രിയസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു മിനി സ്വിംഗ് മെഷീൻ. അതായത് നമുക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാപ്ലർ പോലെയുള്ള ഒരു സ്വിംഗ് മെഷീൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ ചെറിയൊരു കാര്യങ്ങൾക്ക്, അതായത് നമ്മളിപ്പോൾ ഒന്ന് ഒരു ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വക്കടിക്കണം അതിൻ്റെ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പുറത്ത് കൊടുത്താലും ആരും ചെയ്ത് തരില്ല അല്ലേ, അവർക്കൊരു അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സ്റ്റാപ്ലറിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഈ ഒരു സ്വിംഗ് മെഷീൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മിനി സ്വിംഗ് മെഷീൻ വരുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സ്വിംഗ് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാപ്ലർ പോലെയാണ് കേട്ടോ, നമുക്കിത് അങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ത്രെഡ് എങ്ങനെയാണ് ഇതിനകത്ത് ഇടുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്കിതാ ഇതിനകത്ത് കൂടെ നൂലിടാം. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നൂലിടാം. അതിനുശേഷം ഇങ്ങനെ ഇവിടെയും കൂടെ ഇട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെയാണ് സൂചിയിൽ നൂലിടേണ്ടത് കേട്ടോ. അപ്പോൾ സൂചിയിൽ ഇടാൻ നേരത്ത് നമ്മൾ പുറകിൽ കൂടെയാണ് ഇടുക, മുന്നിന്നല്ല ഇടുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ സൂചിയിൽ നൂലിടുന്നത് ഇങ്ങനെ പുറകിൽ നിന്നാണ് കേട്ടോ സൂചിയിൽ നൂലിടുന്നത്, ഒരിക്കലും മുന്നിൽ നിന്ന് ഇങ്ങനെ ഇടുകയല്ല ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സൂചിയിൽ നൂലിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ദാ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടിയും കൂടെ ഈ നൂല് ഇങ്ങോട്ട് താഴേക്ക് ഇടുക. ഇതാ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതാ നൂലിങ്ങനെ ഇത് കൂടെ ഇങ്ങനെ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ താഴെ പിന്നെ ബാക്ക് കൂടെ സൂചിയിലേക്ക് ഇടുക. അതിനുശേഷം ഇത് മാത്രം ഒന്ന് ഇതിനകത്ത് കൂടെ നൂലെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഇത് നമുക്ക് സ്റ്റിച്ച് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് തിരിക്കുക. സ്റ്റിച്ച് ലൂസായിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മളിതാ സാധാരണ ഇതൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ഈ ക്ലോത്ത് ഒന്ന് അങ്ങനെ അകത്തേക്ക് ആക്കുക. അതിനുശേഷം അതിപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ നമ്മൾ ചെയ്യാറില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റാപ്ലർ ശരിക്ക് നമ്മൾ സ്റ്റാപ്ലർ അടിക്കില്ലേ അതേപോലെ ഇങ്ങനെ അടിച്ച് പോകുന്നേ വേണ്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഏത് കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ പിന്നെ അതേപോലെ തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത്ര ചെറുതല്ലേ, കൊണ്ടുപോകാനായിട്ടൊക്കെ ഈസിയാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ വരിക കേട്ടോ. അതേപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്പേസ് കൂട്ടണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതാ മുന്നിൽ സ്റ്റിച്ചിങ് ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് സൈഡും ഇതാ ഇങ്ങനെ ഇങ്ങനെ വരും, ലോക്കിട്ട് ഇങ്ങനെ പോകുന്ന മാതിരി ഇങ്ങനെ വരും. നല്ല രീതിയിൽ നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തൊരാൾക്കാർക്കും ചെയ്യാൻ പറ്റണ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പഠിക്കാത്തവർക്കൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിത് ഏത് കുട്ടികൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മാതിരിയാണ്. നമ്മളിപ്പോൾ സ്റ്റാപ്ലർ അടിക്കുന്ന ആ ഒരു പോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ ഒരാളുടെ ഹെൽപ്പൊന്നും വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനിതിപ്പോൾ തനിച്ചാട്ടോ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇതെടുക്കാനായിട്ട് ഇതാ അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നൂലില്ലേ ഒന്നിങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, കുറച്ച് നൂല് വലിച്ചതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുക നൂല്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സൂചിക്കകത്ത് നൂലിടാനായിട്ട് ഇത്തിരി ഒരു നമ്മളൊന്ന് ബുദ്ധിമുട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ നൂല് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണേ പറയുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഈ സ്റ്റിച്ച് പോവാതിരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് രണ്ട് സൈഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഈ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ഇവിടെ ഒരു നോട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഈ സ്റ്റിച്ച് അഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്.
ഇപ്പൊ നമുക്ക് ഈ ബോബിൻ എംപ്റ്റി ആയി, അതല്ല ഇതിന്റെ കളർ നമുക്ക് ഈ ത്രെഡിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിതാ ഇത് അഴിക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ നോർമൽ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതിനവർ ഇങ്ങനൊരു റോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് പിന്നീട് ഇത് ഇതിലോട്ട് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് നോർമൽ ഈ ത്രെഡിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനും നമ്മുടെ നോർമൽ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഈ സ്വിങ് മെഷീൻ പർച്ചേസ് ചെയ്തത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ, ഫ്ലിപ്കാർട്ടിലും എല്ലാവരിലും ഉണ്ട്. അപ്പം ഞാൻ പർച്ചേസ് ചെയ്തത് പക്ഷേ ആപ്തോളിൽ നിന്നാണ് കേട്ടോ. 400 രൂപ ഇതിൻ്റെ വില വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിപ്പം വരെ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിച്ചത് നമുക്ക് എളുപ്പം തന്നെ, നമുക്ക് എത്ര സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തൊരാൾക്ക് പോലും തയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു എന്താ പറയുക, മിനി സ്വിങ് മെഷീൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി, അടുത്ത ഇതേപോലെ തന്നെ ചെറിയതാണ് എങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവുമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക്